കേരള സർവകലാശാലയിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വ്യാപക പരാതി ഉയരുന്നു. അഞ്ചാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അവസാന സെമസ്റ്റർ പരീക്ഷ നടത്തുന്നതാണ് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. ഡിഗ്രി വിദ്യാർത്ഥികളുടെ അഞ്ചാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞത് മാർച്ച് 18-ന്. പിന്നാലെയാണ് ആറാം സെമസ്റ്റർ പരീക്ഷ ഈ മാസം 15 മുതൽ നടത്താൻ കേരള സർവകലാശാല തീരുമാനിച്ചത്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കിട്ടുന്നത് ഒരു മാസത്തിൽ താഴെ മാത്രം സമയം. ഇതിനിടയിൽ വേണം പ്രൊജക്ടിനും ലാബ് പരീക്ഷകൾക്കുമടക്കം തയ്യാറാവാൻ. ഇവിടെ ഓൺലൈൻ ക്ലാസ്സുകൾ കാര്യക്ഷമമായിട്ടില്ല. അതിനുശേഷം ഓഫ്ലൈൻ ക്ലാസ്സുകൾ വന്നപ്പോൾ അതും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതിൻ്റെയിലൂടെ ഇങ്ങനെ പരീക്ഷയിലൂടെയും ഞങ്ങളെ പീഡിപ്പിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഭാവി ജീവിതത്തെ തന്നെ വളരെ മാരകമായി ബാധിക്കുമെന്ന് ഞങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. സാങ്കേതികമായി ആറാം സെമസ്റ്റർ ഡിസംബറിൽ തുടങ്ങിയതാണ്. എന്നാൽ കോവിഡ് സാഹചര്യത്തിൽ ക്ലാസുകൾ സജീവമായിരുന്നില്ലെന്നും സിലബസ് പൂർത്തിയായിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. പരീക്ഷ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ട് സർവകലാശാല അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും മറുപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം. ഓരോ കോളേജിൽ നിന്നും ഇങ്ങനെ ലെറ്റർ ഒക്കെ എഴുതി, കംപ്ലൈൻ്റ് ആയിട്ട് ലെറ്ററും അതേപോലെ എല്ലാ സ്റ്റുഡൻസിൻ്റെ ഒപ്പുമായിട്ട് ഒരു കൺസേൺ ലെറ്റർ ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊരു പരിഗണന ഇല്ലാതെയാണ് ഇന്നലെ ടൈം ടേബിൾ ഇറക്കിയെന്നാണ് തോന്നുന്നത്. വിദ്യാർത്ഥികളുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്നും സർവകലാശാല എക്സാം കൺട്രോളർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.